ഹലോ ഓൾ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് മാഗ്നറ്റിക് എനർജിയാണ്. അപ്പോൾ മാഗ്നറ്റോ സ്റ്റാറ്റിക് ഫീൽഡിലെ കേസിൽ മാഗ്നറ്റിക് എനർജിയുടെ ഒരു ഡെറിവേഷനാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിലെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്നുള്ള രീതിക്ക് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ മാഗ്നെറ്റോസ്റ്റാറ്റിക് ഫീൽഡിലെയും ഇതേപോലെ ഒരു എനർജിയുടെ മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകണം. അപ്പോൾ മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡബ്ല്യു എം ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ വോളിയമാണ്, ഒരു ചെറിയൊരു വോളിയം. നിങ്ങൾ കാണാൻ കഴിയും റൈറ്റ് സൈഡിൽ ഒരു ഡിഫറൻഷ്യൽ വോളിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നുള്ളത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അവിടെയുള്ള കറണ്ടിനെ നമ്മൾ ഡെൽറ്റ ഐ എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് ഈ ഡബ്ല്യു എം ഇക്വൾ ടു ഹാഫ് എൽ ഐ സ്ക്വയർ എന്നുള്ളൊരു എക്സ്പ്രഷനിൽ എല്ലിൻ്റെ സ്ഥാനത്തും അതായത് ഐയിൻ്റെ സ്ഥാനത്തും ഈ രണ്ട് ടേമിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ എലമെൻസിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇനീഷ്യലി നമുക്ക് ആ ഒരു എല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻഷ്യൽ ഇൻഡക്റ്റൻസ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എൽ ആയിരിക്കും വരിക. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ഐ എന്നെഴുതാവുന്നതാണ്. ദെൻ ഇതെല്ലാം പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ടോട്ടൽ ഫ്ലക്സ് എന്നുള്ള ഒരു ടേമിന് പകരം മ്യൂ എച്ച് ഡെൽറ്റ എക്സ് ഡെൽറ്റ സെഡ് എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാവുന്നതാണ്. ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ വരും. അതേപോലെ ഡെൽറ്റ ഐയുടെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒരു ടേമാണ് എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ എന്നുള്ളത്. അപ്പം ഇവിടെ ഫൈനൽ എക്സ്പ്രഷൻ എന്തായി മാറും? ദാറ്റ് ഇസ് ഡെൽറ്റ എല്ലിൻ്റെ സ്ഥാനത്ത് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡെൽറ്റ ഐയുടെ സ്ഥാനത്ത് എച്ച് ഡെൽറ്റ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഡബ്ല്യു എം അതായത് ഡെൽറ്റ ഡബ്ല്യു എം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഡെൽറ്റ എൽ ഡെൽറ്റ ഐ സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻസ് അതായത് മ്യൂ എച്ച് ഡെൽറ്റ എക്സ് ഡെൽറ്റ സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇൻറ്റു എച്ച് ഡെൽറ്റ വൈ എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നമുക്ക് കുറച്ചും കൂടെ ഈ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് എന്നുള്ള രീതിക്കും നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് മൾട്ടിപ്ലൈ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡെൽറ്റ വി ആയിരിക്കും, ഡെൽറ്റ വോളിയം എന്നുള്ള രീതിക്കായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിച്ചത് ഡെൽറ്റ ഡബ്ല്യു എം ആണ്. ഇനി മാഗ്നെറ്റോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അതായത് സ്മോൾ ലെറ്റർ ഡബ്ല്യു എമ്മിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ആ ഒരു വോളിയം, ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയം ലിമിറ്റ് ടെൻസ് ടു സീറോ എന്നുള്ള രീതിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ആ ഒരു മാഗ്നെറ്റോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഓവർ ദാറ്റ് എൻറ്റയർ വോളിയം നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് ഡബ്ല്യു എം ഈക്വൾ ടു ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു സീറോ ഡെൽറ്റ ഡബ്ല്യു എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ ഒരു ക്യാൻസലേഷൻ വരുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഡെൽറ്റ വിയും ക്യാൻസലായി പോകുന്നുണ്ട്. സോ ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് എന്ത് വരും? ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ കിട്ടി. അപ്പോൾ മാഗ്നെറ്റോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ആണ്. ഓറൽസ് നമുക്ക് ആ മ്യൂ എച്ച് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഡോട്ട് എച്ച് എന്ന് എഴുതാം. കാരണം മ്യൂ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മ്യൂ എച്ച് ഇൻറ്റു എച്ച് ആണ് വന്നിരിക്കുന്നത്. മ്യൂ എച്ച് എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ബി ഡോട്ട് എച്ച് എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാവുന്നതാണ്. ഹാഫ് ബി ഡോട്ട് എച്ച് എന്ന് എഴുതാം. ഓറൽസ് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാവുന്നതാണ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു മ്യൂ എന്നും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഡബ്ല്യു എമ്മിൻ്റെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ചെറിയൊരു പോർഷൻ്റെയാണ് അല്ലേ. അപ്പം നമുക്ക് ഇനി ടോട്ടൽ ഓവർ ദാറ്റ് എൻറ്റയർ വോളിയം എന്നുള്ള രീതിക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഓവർ ദാറ്റ് എൻറ്റയർ വോളിയം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ ഓഫ് ഡബ്ല്യു എം ഡി വി വരും. ദാറ്റ് മീൻസ് ഫൈനൽ എക്സ്പ്രഷൻ എന്ത് വരും? ക്യാപിറ്റൽ ഡബ്ല്യു എം ഈക്വൽ ടു ഹാഫ് ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് എച്ച് ഡി വി അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റഗ്രൽ ഓഫ് മ്യൂ എച്ച് സ്ക്വയർ ഡി വി എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ മാഗ്നെറ്റോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിലെ മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിറൈവ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.